നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ ഭാരതമെന്നും ഹിന്ദുസ്ഥാൻ എന്നും വിളിക്കപ്പെടുന്നു. അതിൽ അസ്വാഭാവികത യാതൊന്നുമില്ല. എന്നാൽ സ്വന്തം മാതൃരാജ്യത്തെ അഥവാ പിതൃഭൂമിയെ ആരെങ്കിലും റേപ്പിസ്ഥാൻ അല്ലെങ്കിൽ ബലാത്സംഗികളുടെ നാടെന്ന് വിളിക്കാൻ മുതിരുന്നെങ്കിൽ അത് ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കണം. അവർ അപമാന ഭാരം കൊണ്ട് തലകുനിക്കാൻ നിർബന്ധിതമാകണം. ഇന്ത്യക്ക് ആ ദുര്യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ത്യ ബലാത്സംഗങ്ങളുടെയും കൂട്ടബലാത്സംഗങ്ങളുടെയും ആഗോള തലസ്ഥാനമായി മാറിയിരിക്കുന്നു. ബലാത്സംഗങ്ങൾ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ പുതിയ ഇനമൊന്നുമല്ല. അത് അനാദികാലങ്ങളായി ലോകത്തെമ്പാടും തുടർന്നു വരുന്ന ഹീനകൃത്യങ്ങളിൽ അതീവ നിന്ദ്യമായ ഒന്നാണ്. രാജ്യാതിർത്തികളും വ്യവസ്ഥിതികളും വംശവർഗ ഭാഷാഭിന്നതകളും അതിലൊരിക്കലും പ്രതിബന്ധമായിരുന്നില്ല. അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും കീഴടക്കലിന്റെയും പ്രത്യയശാസ്ത്രം മുതൽ മാനസിക രോഗങ്ങൾ വരെ അത്തരം ഹീന കുറ്റകൃത്യങ്ങൾക്ക് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എന്നാൽ പരിഷ്കൃതമെന്നും സംസ്കാര സമ്പന്നമെന്നും അഭിമാനിക്കുന്ന ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിൽ ആ കുറ്റകൃത്യം നിരന്തരം ദൈനംദിനം ആവർത്തിക്കപ്പെടുകയും അതീവ ക്രൂരതയോടെയും പൈശാചികമായും പകർച്ചവ്യാധി പോലെ രാജ്യത്താകെ പടർന്നു പിടിക്കുകയും ചെയ്യുന്നത് അസാധാരണവും ഭീകരവുമാണ്. ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീ ജീവിതങ്ങളുടെ അത്യന്തം അരക്ഷിതമായ അവസ്ഥയാണ് ഈ സ്ഥിതിവിശേഷം അടയാളപ്പെടുത്തുന്നത്. സമൂഹത്തിന്റെ ആകെ സമനില തെറ്റിക്കുന്ന അന്തരീക്ഷമാണ് സംജാതമായിരിക്കുന്നത്. കുറ്റവാളി ആരെന്ന് നിർണയിക്കാനോ നിയമാനുസൃതം കുറ്റവിചാരണ നടത്താനോ കഴിയാത്ത വിധം പക കൊണ്ട് ആൾക്കൂട്ട നീതിയെയും ഏറ്റുമുട്ടൽ കൊലകളെയും തൽക്ഷണ തൂക്കിക്കൊലയെയും മഹത്വവൽക്കരിക്കുകയും അതിനുവേണ്ടി മുറവിളി ഉയരുകയും ചെയ്യുന്ന ഭ്രാന്തമായ സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. അക്രമങ്ങളും കലാപങ്ങളും ബലാത്സംഗങ്ങളും മനുഷ്യാവകാശ നിഷേധങ്ങളും അധികാരത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ പാതയായി ചരിത്രത്തിൽ പലപ്പോഴും കാണാനാകും. ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാനും അധികാരം കൈയാളാനും ഈ ആയുധങ്ങൾ അതീവ കൗടില്യത്തോടെ ഉപയോഗിക്കപ്പെടുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇന്ത്യയുടെ കഴിഞ്ഞ 3 ദശകകാലത്തെ ചരിത്രത്തിൽ നിന്നും അത്തരം പൈശാചികതയുടെ കറ മായ്ച്ചു കളയാനാകില്ല. കഴിഞ്ഞ ശതാബ്ദത്തിന്റെ അവസാനത്തിൽ നടന്ന രഥയാത്ര മുതൽ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ ഓരോന്നും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ ധാർമ്മികതയുടെയും മനുഷ്യാവകാശങ്ങളുടെയും എല്ലാ മൂല്യങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ടതിന്റെ ചരിത്രമാണ്. 2002 ഗുജറാത്ത് കലാപവും കൂട്ടക്കൊലകളും ആ രാഷ്ട്രീയ തേരോട്ടത്തിന്റെ പിന്തുടർച്ചയാണ്. ഗുജറാത്ത് കലാപകാലത്ത് 100 കണക്കിന് കൂട്ടബലാത്സംഗങ്ങളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ എണ്ണമറ്റ കുറ്റകൃത്യങ്ങളുമാണ് അരങ്ങേറിയത്. ഇരകളിൽ ഏറെയും കൊല ചെയ്യപ്പെട്ടു. ഇരകളെ വകവരുത്താൻ അക്രമികൾ കണ്ടെത്തിയ ഏറ്റവും പ്രചാരമേറിയ മാർഗമായിരുന്നു അവരെ ചുട്ടുകൊല്ലുക എന്നത്. അതൊരു ദേശീയ മാതൃകയായി സാമൂഹിക വിരുദ്ധ ക്രിമിനലുകൾ സ്വീകരിച്ചാൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? കേന്ദ്ര ഭരണത്തിലേക്ക് മോദി ഷാ കൂട്ടുകെട്ടിനെ ആനയിച്ച പാത മനുഷ്യത്വഹീനമായ കലാപങ്ങളും നിന്ദ്യമായ കൂട്ടബലാത്സംഗങ്ങളും തന്നെയാണ്. അത്തരം ക്രൂരതകൾക്ക് കുടപിടിച്ച രാഷ്ട്രീയ നേതൃത്വത്തിന് ഇന്നത്തെ സാമൂഹിക ദുരന്തത്തെ എങ്ങനെയാണ് അപലപിക്കാനാകുക, തടയിടാനാകുക? ആ ചോരപ്പാടുകളും പാവക്കറകളും ഒരിക്കലും മായ്ച്ചു കളയാനാകില്ല. ആ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്ക് ജനാധിപത്യത്തിലും മനുഷ്യാവകാശങ്ങളിലും ലിംഗനീതിയിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ആഹ്വാനം അസാധ്യവുമാണ്. നരേന്ദ്രമോദി സർക്കാർ നാളിതുവരെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഓരോന്നിന്റെയും പൊള്ളത്തരങ്ങൾ ദിനം പ്രതിയൊന്നോണം തുറന്നു കാട്ടപ്പെടുകയാണ്. ഹൈദരാബാദും ഉന്നാവോയുമടക്കം രാജ്യത്തുടനീളം അരങ്ങേറിയ കൂട്ടബലാത്സംഗങ്ങളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ കൊടും ക്രൂരതകളും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന മുദ്രാവാക്യത്തിന്റെ മുഖംമൂടിയാണ് വലിച്ചു ചീന്തുന്നത്. അതിലൂടെ അനാവൃതമാകുന്നത് BJP ഭരണത്തിന്റെ വികൃത മുഖമാണ്. ലോകത്തെ നടക്കുന്ന സ്ത്രീവിലാപത്തിന്റെ മുന്നിൽ മോദിഷാദ്വയങ്ങളുടെ നിശബ്ദതയ്ക്ക് മറ്റെന്ത് അർത്ഥമാണുള്ളത്? ഭരണഘടനയോ നിയമമോ ഭരണകൂട നിയന്ത്രിതമായ നിയമവാഴ്ചയോ അല്ല പ്രശ്നം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയും സംസ്കാരവും തന്നെയാണ് മുഖ്യ പ്രശ്നം. ഈ ഫാസിസ്റ്റ് ആഹ്വാനം തിരുത്തി കുറിക്കാതെ സ്ത്രീകളുടെ കണ്ണീരൊപ്പാനോ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനോ രാജ്യത്തിന് സാധിക്കില്ല.